ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. എന്നാൽ ഇന്ത്യക്കിത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരനായ അധ്യാപകനും ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ 11-ാം രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം കൂടിയാണ്. മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൊണ്ടുവരുന്നവരിൽ ആദ്യത്തെയാൾ നിങ്ങളാവട്ടെ എന്നതാണ് കലാം നൽകിയ സന്ദേശം. മാറ്റം എന്നത് സ്വന്തം ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തു. ISRO ശാസ്ത്രജ്ഞനിൽ നിന്ന് ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയിലേക്കുള്ള മാറ്റം വലുതായിരുന്നു. ISRO കർക്കശക്കാരനായ മിസൈൽ മാനിൽ നിന്ന് അടിമുടി മാറാൻ കലാം തീരുമാനിച്ചു. ISRO കലാം ഇന്ന് നടത്തേണ്ട കാര്യത്തിന് നാളെ എന്നൊരു അവസരം പോലുമില്ല എന്ന കർക്കശ സ്വഭാവക്കാരനായിരുന്നു. പക്ഷേ രാഷ്ട്രപതി പദവിയിൽ കണ്ടത് മികച്ച നയതന്ത്രജ്ഞനായിരുന്നു. തീരുമാനങ്ങൾക്കൊക്കെയും കൃത്യതയുണ്ടായിരുന്നു. നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തിയിട്ടും വിനയത്തിൽ പൊതിഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു കലാമിന്റെ സമ്പാദ്യം. പണം കൊണ്ട് എന്ത് നേടിയാലും അത് നഷ്ടമാവാൻ കണ്ണു ചിമ്മുന്ന നേരം മതിയെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. വിദ്യാർത്ഥികളോട് എന്നും അദ്ദേഹം പറഞ്ഞതിതാണ്. ഇന്ത്യ കണ്ട മികച്ച ശാസ്ത്രജ്ഞനായിരുന്ന കലാം ജനകീയ രാഷ്ട്രപതി എന്ന പേര് സമ്പാദിച്ചത് ഈ ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചാണ്. സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും മുമ്പ് തന്നെ സ്വപ്നങ്ങളെ കൈപ്പിടിയിലാക്കുക. സ്വപ്നം കാണാൻ പഠിപ്പിച്ച അധ്യാപകന്റെ ജന്മദിനം. 2010 മുതൽ ഐക്യരാഷ്ട്ര സഭ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. ഈ ദിവസത്തിൽ അദ്ദേഹത്തെയും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെയും കൂടാതെ ശാസ്ത്ര രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്കും ബഹുമാനിക്കപ്പെടുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനായ കലാം തന്റെ മിസൈൽ പ്രതിരോധ പ്രോഗ്രാമുകളിലൂടെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തി. എങ്കിലും അദ്ദേഹത്തിന്റെ ഇഷ്ട തൊഴിൽ അധ്യാപനമായിരുന്നു. 1998 പൊഖ്രാൻ 2 ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഇദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പദവി നേടി. സൂക്ഷ്മദൃഷ്ടി, ഏകാഗ്രത, ശ്രദ്ധ, മിതാഹാരം, ആഡംബരഭ്രമമില്ലായ്മ എന്നിവയാണ് നല്ല വിദ്യാർത്ഥി ലക്ഷണം. നല്ല വിദ്യാർത്ഥി എപ്പോഴും ത്യാഗ മനോഭാവമുള്ളവനായിരിക്കും. അമിത ഭക്ഷണം, അമിത ഭാഷണം, അമിത നിദ്ര, അമിത വ്യയം, അമിത വ്യായാമം എന്നിവ ഉപേക്ഷിച്ചെങ്കിലേ ഉന്നത വിജയം കരസ്ഥമാക്കാനാകൂ. സ്വന്തമായി വിശകലനം ചെയ്ത് ചിന്തിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കൽപ്പനാ വൈഭവം ഉണ്ടായിരിക്കും. ഒരു നല്ല വിദ്യാർത്ഥി പ്രാർത്ഥന, ദയ, പരോപകാരം, കരുതൽ, പരസ്പര സ്നേഹം, വിനയം, സഹിഷ്ണുത, പരിശ്രമശീലം തുടങ്ങിയ ഉന്നതമായ ഗുണങ്ങൾ കാണിക്കുന്നവനായിരിക്കും. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക തുടങ്ങിയുള്ള വചനങ്ങളിലൂടെ അദ്ദേഹം ഇന്നും കാലത്തിനതീതമായി ജീവിക്കുന്നു. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അബ്ദുൽ കലാം ജനിക്കുന്നത്. കുട്ടിക്കാലത്ത് വളരെയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയ കലാം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സെന്റ് ജോസഫ് കോളേജിൽ ചേരുകയും പിന്നീട് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. പഠനത്തിന് ശേഷം 1958 ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റായി ചേർന്നു. പിന്നീട് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഭാഗമായി. ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3 പ്രോജക്ട് ഡയറക്ടറുടെ ചുമതല ISRO അദ്ദേഹത്തിന് ലഭിച്ചു.
ഈ വിക്ഷേപണ വാഹനം രാജ്യത്ത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു. തുടർന്ന് 1982 ഡയറക്ടറായി കലാം വീണ്ടും അവിടെ എത്തുകയായിരുന്നു. അവിടെ അദ്ദേഹം സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി നടപ്പിലാക്കി. ഇതോടെ അദ്ദേഹത്തിന് മിസൈൽ മാൻ എന്ന വിളിപ്പേര് വരികയും ചെയ്തു. 2002 ഇന്ത്യയുടെ പ്രഥമ പൗരനായി രാഷ്ട്രപതിയായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു. പ്രശസ്തമായ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1990 പത്മഭൂഷൺ, 1997 ഭാരത് രത്ന എന്നിവ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 2015 ജൂലൈ 27 83 വയസ്സിൽ ഷില്ലോങ്ങിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെ അദ്ദേഹം ഹൃദയാഘാതം മൂലം അന്തരിക്കുകയായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ സാധിക്കുകയില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ ശീലങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ സാധിക്കും. ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിലാണ് ലോകത്തെ ഏറ്റവും പ്രതിഭാശാലികളായവരെ കണ്ടെത്താനാവുക. സ്വപ്നമെന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല, അത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാകണം. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമാനമാണ്. എന്നാൽ ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ് എന്നതെല്ലാമാണ് കലാമിന്റെ പ്രസിദ്ധമായ വചനങ്ങൾ. അതെ, രാമേശ്വരം എന്ന ചെറു പട്ടണത്തിൽ നിന്ന്, പൊക്രാനിലെ അണുപരീക്ഷണത്തിന്റെ നേതൃത്വ പദവിയിൽ നിന്ന്, പത്മഭൂഷണിൽ നിന്ന്, ഭാരതരത്നയിൽ നിന്ന്, രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരനിലേക്ക് എത്തിയതിന്റെ പിന്നിലും ശക്തമായി അദ്ദേഹം പ്രചരിപ്പിച്ച ആശയങ്ങൾ, സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും മുമ്പ് തന്നെ സ്വപ്നങ്ങളെ കൈപ്പിടിയിലാക്കുക. അതെ, ഒരു തലമുറയെ തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെയാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ എന്തുകൊണ്ടും ശ്രേഷ്ഠം.